കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ സ്ത്രീ ശാക്തീകരണ സംവിധാനമായ ക്രസ്റ്റ് കൂളിമാടിൻ്റെ നേതൃത്വത്തിൽ ജൂൺ 1 മുതൽ 9 വരെ നടക്കുന്ന പരിസ്ഥിതി വാരാചരണത്തിൻ്റെ മുന്നോടിയായി ഫലഭോജനം സംഘടിപ്പിച്ചു. മഹലിലെ അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ കൃഷി ചെയ്ത ഫലവൃക്ഷങ്ങളിൽ നിന്നും വിളവെടുത്ത വിവിധ ഇനം ഫലങ്ങൾ നൽകിയാണ് ഫലഭോജനം നടത്തിയത്. ജൂൺ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ സ്ത്രീ ശാക്തീകരണ സംവിധാനമായ ക്രസ്റ്റ് കൂളിമാട് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി വാരാചരണത്തിൻ്റെ മുന്നോടിയായാണ് കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് പള്ളി അങ്കണത്തിൽ ഫലഭോജനം സംഘടിപ്പിച്ചത്. നേരത്തെ മഹല്ല് കമ്മിറ്റി മഹല്ലിലെ അംഗങ്ങൾക്ക് നൽകിയ ഫലവൃക്ഷ തൈകളിൽ വിളഞ്ഞതും തൊട്ടടുത്ത പ്രദേശത്തെ കർഷകർ വിളയിച്ചതുമായ ചക്ക, മാങ്ങ, പൈനാപ്പിൾ, പപ്പായ, ഡ്രാഗൺ ഫ്രൂട്ട്, ലിച്ചി, സ്വീറ്റ് അമ്പഴങ്ങ തുടങ്ങിയ 15-ലധികം പഴവർഗ്ഗങ്ങൾ നൽകിയാണ് ഫലഭോജനം സംഘടിപ്പിച്ചത്. വാരാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. മേഘവിസ്ഫോടനം ഉൾപ്പെടെ നടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ച സാഹചര്യത്തിൽ എല്ലാ പ്രളയകാലത്തും പ്രളയബാധിത പ്രദേശമായ കൂളിമാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നതിൻ്റെ ഭാഗമായി മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയുടെ മുഗൾ ഭാഗം ദുരിതാശ്വാസ കേന്ദ്രമായി പ്രവർത്തിക്കാൻ സജ്ജമാക്കും. കൂടാതെ കാർഷിക മേഖലയിൽ നിന്നും അകന്നുപോകുന്ന പുതിയ തലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2 വർഷം മുമ്പ് തന്നെ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയും ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു വലിയ മുന്നൊരുക്കം എന്ന നിലയിൽ ഈ പ്രദേശങ്ങളിൽ അത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ അതിന് ഈ പ്രദേശത്തുള്ള ആളുകൾ പൂർണ്ണമായും അവർക്ക് സംരക്ഷണ വലയം ഒരുക്കുക എന്നതാണ് നമ്മൾ ഒന്ന് ലക്ഷ്യം വെക്കുന്നത്. മദ്രസയും പള്ളിയിലും അവർക്കൊരു അഭയാർത്ഥി കേന്ദ്രമായി ദുരിതാശ്വാസ കേന്ദ്രമായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, കാർഷിക മേഖലയിൽ നിന്നും പുതിയ തലമുറ അകന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറ കടന്നു ചെല്ലുന്നില്ല. അപ്പോൾ അവരെ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പുതിയ തലമുറക്ക് അതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് കൂടി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ്. അതാണ് പുതിയ ഇനം മാതൈകളും പ്ലാവിൻ്റെ തൈകളും ഒക്കെ വീടുകളിലേക്ക് വിതരണം ചെയ്ത് അത് പരിചരിക്കാനും അതിനെ പരിരക്ഷിക്കാനും പറ്റാവുന്ന രൂപത്തിലുള്ള പ്രോത്സാഹനം നൽകുകയും അവർക്ക് ക്ലാസുകളൊക്കെ നൽകി അവരെ അതിലേക്ക് ഉത്തേജിപ്പിക്കുക എന്നത് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ്. കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് പള്ളി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്റർ അധ്യക്ഷനായി. വാരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഹരിതഭവനം പദ്ധതി പ്രഖ്യാപനം ഇ കെ മൊയ്തീൻ ഹാജിയും ജുമാഅത്ത് പള്ളിയുടെ മുകളിലൊരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് ടെറസ് ഗാർഡൻ ഉദ്ഘാടനം മുക്കം ഗ്രീൻ ഗാർഡൻ MD ഉസ്സനും നിർവഹിച്ചു. പ്രമുഖ ഫലവൃക്ഷ കർഷകൻ കെ വി ഷംസുദ്ദീൻ ഹാജി, ഉസ്സൻ മുക്കം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. TO മദ്രസയെ പ്രകൃതി ദുരന്ത പുനരധിവാസ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി കെ വീരാൻകുട്ടി ഹാജി, വാർഡ് മെമ്പർ കെ റഫീഖ്, ഖത്തീബ് ഷെരീഫ് ഹുസൈൻ ഹുദവി, ക്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ KTA നാസർ, കൺവീനർ അയ്യൂബ് കൂളിമാട്, TC റഷീദ് ഹാജി, TC മുഹമ്മദ് ഹാജി, ഇ കുഞ്ഞോയി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.